ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിന്നെ ഒന്നിച്ച് പിതാവിൻ്റെ പാതപീഠങ്ങളിലായിരിക്കാൻ ദൈവം തരുന്ന അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് കൂടി വരുവാൻ ആരോഗ്യവും ബലവും ഒക്കെ ദൈവം തരുന്നതിനായിട്ട് ഓഫ് ഒക്കെ തരുന്ന ദൈവത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം ഞാൻ റീഡ് എ വേഴ്സ് ഫ്രം ജെനസിസ് ചാപ്റ്റർ ലെവൻ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ നമ്മൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു വിൽഗോ ത്രു വളരെ അധികം വോക്കലല്ലാത്ത ഒരു ക്യാരക്ടറാണ് ലോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽക്കൂടെ ചില കാര്യങ്ങൾ ഒന്ന് സ്പർശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമത്തെ ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം വേഴ്സ് ട്വൻ്റി സെവൻ വായിച്ചാട് പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴ് വംശ പാരമ്പര്യം ഇത് തേര അബ്രഹാമിനെയും ഹാറാനേയും ജനിപ്പിച്ചു ഹാറാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാറാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽതേരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിനു മുമ്പേ മരിച്ചുപോയി അപ്പൊ ഇവിടെ കാണുന്നതായിട്ടുള്ള ഒരു ഒരു വളരെ കഴിഞ്ഞ ദിവസം ഞാൻ ജോഷു പുസ്തകത്തിൽ നിന്ന് സംസാരിച്ചപ്പോഴും അബ്രഹാമിനെ കുറിച്ച് സ്പർശിച്ചാണ് ഞാൻ സംസാരിച്ചത് ഇവിടെയും നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യം അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് അതൊരു കഥ കഥ രൂപത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് വളരെ വേഗം ഇത് വായിച്ചു പോകാനും മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും അബ്രഹാമിൻ്റെ കുടുംബത്തിനെ കുറിച്ച് അവിടെ എഴുതുന്നത് തേരഹ് തേരഹിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തേരഹ വിഹോട്ട് അബ്രഹാം നാഹോർ ആൻഡ് ഹാരാൻ മൂന്ന് പേരെനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹാരാൻ്റെ മകൻ്റെ പേരാണ് ലോത്ത് എന്നുള്ളത് പക്ഷേ ഹാരാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഹാരാൻ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ലോത്തിൻ്റെ പിതാവ് മരിച്ചുപോയ പോയ ഒരു സിറ്റുവേഷനാണ് അപ്പം ലോത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്നത് തൻ്റെ അങ്കിളായിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ അപ്പൻ്റെ സഹോദരനായിരുന്ന അബ്രഹാമായിരുന്നു അബ്രഹാം ആണ് ഈ ലോത്തിനെ കൂടുതലും കരുതിയതെന്ന് നമുക്ക് ചെറുത്തം കൊണ്ട് മനസ്സിലാക്കാം ഇരുപത്തി ഒമ്പാമത്തെ വാക്യത്തിൽ എങ്ങനെയായിരിക്കുന്നത് വേസ്റ്റ് ട്വൻറ്റി നയൻ അബ്രഹാമും അബ്രഹാമുംഹൂറും ഭാര്യമാരെ എടുത്തു അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹൂറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ ഇവർ മിൽക്കയുടെയും അപ്പനായ ഹാരാന്റെ മക്കൾ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല ഇവിടെ തൊട്ട് അവരുടെ ആ മുമ്പോട്ടുള്ള ഒരു ജീവിതം നമ്മൾ പോവുകയാണ് അബ്രഹാമിനെ കുറിച്ച് ധാരാളം കേൾക്കുന്നതാണ് എന്നാൽ ലോത്തിൻറെ ചില വാക്കുകളാണ് നമ്മൾ വായിച്ച് വായിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ നിന്നും കർത്താവ് നമ്മൾ ഹൃദയങ്ങളോട് എന്താണ് ദൈവം സംസാരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ കാണുന്ന മുപ്പത്തി ഒന്നാമത്തെ വാക്കത്തിൽ വരുമ്പോൾ കെനുറി അടിവാൻ മുപ്പത്തി ഒന്നാമത്തെ വാക്യം തേര് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പുത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളായ സാറായേയും കൂട്ടി പട്ടണമായ ഊരിൽ നിന്ന് കനാൻ പുറപ്പെട്ടു വരെ വന്നു അവിടെ പാർത്തു എന്നാൽ when was he he said, Brethren And Father, father listen, the God of glory appeared to our father Abraham when he was in Mesopotamia before he dwelt in Haran

അപ്പോസിൽ പ്രവൃത്തികളുടെ നമ്മളിപ്പോൾ വായിച്ച ആ വാക്യം നമ്മൾ വായിക്കുമ്പം മനസ്സിലാവും ശരിക്കും അബ്രഹാമിനോടാണ് ഇറങ്ങി പുറപ്പെടാനായിട്ട് ദൈവം പറഞ്ഞത് ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൻഡ് അവർ ഫാ ടു അവർ ഫാദർ ഏബ്രഹാം വെൻ ഈ വാസ് ഇൻ മെസ്സപ്പെട്ടോമിയ ആൻഡ് ബിഫോർ ഹീ ഡൽഡ് ഇൻ ഹാരൻ ആൻഡ് ഗോഡ് സെറ്റ് ഹെയിം വോട്ട് ഇറ്റ് ഈസ് എ ഗെറ്റ് ഔട്ട് ഓഫ് യുവ കൺട്രി ആൻഡ് ഫ്രം യുവർ റിലേറ്റീവ്സ് ആൻഡ് കം ടു ദ ലാൻഡ് ദാറ്റ് ഐ വിൽ ഷോ യു അങ്ങനെ അപ്പനോട് അപ്പനേക്കാൾ അബ്രഹാമിനോടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി പുറപ്പെടാനായിട്ട് പറഞ്ഞത് പക്ഷേ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തൻ്റെ പിതാവിനെയും കൂട്ടിനെയും കൊണ്ടൊക്കെ ചേർത്താണ് അദ്ദേഹം ഇറങ്ങിയത് അങ്ങനെ അവർ ഇറങ്ങി വന്ന ഹാരാനിൽ വന്ന് പാർത്തു കർത്താവ് ദൈവത്തിൻ്റെ താല്പര്യം അബ്രഹാമിനെ കാനാലിലോട്ട് കൊണ്ടുപോകണമെന്നാണെങ്കിലും പക്ഷെങ്കിൽ എന്തുകൊണ്ടോ പിതാവ് കൂടെ കൊണ്ടുപോകുന്നതായിരിക്കാം ഒരു പക്ഷെങ്കിൽ അബ്രഹാം മുമ്പോട്ട് പോയതായിട്ട് കാണുന്നില്ല പിന്നെ അബ്രഹാമിൻ്റെ അടുത്ത ചുവട്ടടി വെക്കുന്നത് എപ്പോഴാണ് ആ വാക്യം നമ്മൾ വായിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ക്യാൻ റീഡ് ദാറ്റ് വേഴ്സ് വേഴ്സ് ഫോർ നാലാമത്തെ വാക്യം ഏഴ് നാല് അപ്പം മനസ്സിലാകണം അപ് ആദ്യം പറഞ്ഞത് അബ്രഹാമിനോട് തന്നെയാണ് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് ഒന്ന് ഹാരാനി വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കുകയാണ് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല പലപ്പോഴും നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം സി നമ്മളോട് നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം നമ്മളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം സി ഓർ പേരൻസ് വിൽ ഹാവ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് മേ ഓർ മെനോട്ട് ഒരു പക്ഷെങ്കിൽ എൻ്റെ അപ്പന് ദൈവത്തോട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ ഇവിടെ അബ്രഹാമിനോട് വ്യക്തമായ ദൈവം സംസാരിച്ചു പക്ഷേ ഒരു പക്ഷെങ്കിൽ എന്തുകൊണ്ടോ ഹാരാനിൽ നിന്നും മുമ്പോട്ട് പോകാനായിട്ട് അബ്രഹാമിൻ്റെ പിതാവായിരുന്ന തേരഹ് ജീവിച്ചിരുന്ന കാലത്തോളം മുമ്പോട്ട് പോകാനായിട്ട് നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ അബ് അബ്രഹാമിൻ്റെ മുമ്പോട്ടുള്ള യാത്ര സഫലമായത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ഇസ് ഫാദർ ഫാസ്റ്റ് എവേ അതുകൊണ്ടാണ് നാലാമത്തെ ദൻ ഹി കെയിം ഔട്ട് ഫ്രം ദ ലാൻഡ് ഓഫ് ചാലേൻസ് ആൻഡ് ട്വൽ ദർ ലാൻ ആൻഡ് ഫ്രം ദർ വെൻ ഇസ് ഫാദർ വാസ് ഡേഡ് ഹീ മൂഡ് ഫ്രം ടു ദിസ് ലാൻഡ് ഇൻ ഉമ്മച്ച് യു ഡൽ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവവുമായിട്ട് നടക്കുന്ന കാര്യം നമുക്ക് വ്യക്തിപരമായി കര്ത്താവുമായി ബന്ധമുണ്ടാകണം ഒരുപക്ഷെ നമ്മൾ ക്രിസ്തീയ കുടുംബത്തിലായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജോഷുവായുടെ ജീവിതത്തിൽ ജോഷുവായിക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് അദ്ദേഹത്തിന് മനസ്സില്ല അദ്ദേഹം ആ വഴി പോകില്ല അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വന്ന തലമുറകൾക്ക് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ടുള്ള താല്പര്യം നിറഞ്ഞു നിന്നത് കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു ഇതേപോലെ തന്നെ ഇവിടെ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു ഇറങ്ങി തിരിച്ചു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അബ്രഹാമിനുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടുള്ള സ്നേഹം ഇവിടെയാണ് നമുക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ നമുക്ക് വളരെ വാല്യുബിളാണ് നമ്മുടെ അപ്പനെയും അമ്മയെയും ഒന്നും നമ്മൾ നോക്കരുതെന്നോ ഒന്നും ദൈവത്തിൻ്റെ ഭജനങ്ങൾ പറയുന്നില്ല അവരെ നോക്കണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഫേസ്റ്റ് ഈസ് ഗോഡ് ദൈവമാണ് ആദ്യം അത് കഴിഞ്ഞതിനു ശേഷമാകാത്ത അതിന് അപ്പനായിക്കോട്ടെ അമ്മയായിക്കൊള്ളട്ടെ സഹോദരൻ ആയിക്കോട്ടെ സഹോദരി ആയിക്കോളട്ടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ഒക്കെ ആകാവും ഇവരെ ആരെയും നമുക്ക് ദൈവത്തിൻ്റെ പ്ലേസിലോട്ട് നമുക്കൊരു ഐഡലായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു ഒരു വിഗ്രഹമായിട്ട് നമ്മൾ നമ്മളതിനെക്കൊണ്ട് പ്രതിഷ്ഠിക്കരുത് അപ്പം ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ട അബ്രഹാമിന് അവിടെ തടയായിട്ട് നിന്ന് ഒരു പക്ഷേങ്കിൽ പിതാവിൻ്റെ ഏതെങ്കിലും താല്പര്യങ്ങളായിരിക്കാം അറിയത്തില്ല പക്ഷേ വട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് ഹാപ്പൻ ചരിത്രം പറയുന്നത് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷമാണ് എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ മടങ്ങി വരുമ്പോൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മുപ്പത്തി പന്ത്രണ്ടാം തീയതി നൗ ദ ലോർഡ് സ്പീക്കിംഗ് ടു ഇബ്രഹാം അബ്രഹാമിനോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ദൈവത്തെക്കാണ് പക്ഷേ അബ്രഹാം ഒരു പക്ഷെങ്കിൽ തൻ്റെ ബ്രദറിൻ്റെ മകനായ ലോത്ത് അനാഥനായൻ അനാഥന ഫാദർ ഇല്ലാതെ വളരുന്നൊരു കൊസ്നാണല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം താൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനായിട്ട് ലോത്തിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് തിരിച്ചു തീരുമാനിച്ചു പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അഞ്ചാമത്തെ വാക്യം വേഴ്സ് ഫൈവ് അഞ്ചാമത്തെ വാക്യം ആ നാലും അഞ്ചും വേഴ്സ് ആൻഡ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു ലോത്തും കല്പിച്ചതുപോലെ പോയി ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അബ്രഹാം തന്റെ ഭാര്യയായ സാറായെയും സഹോദരന്റെ മകനായ ലോത്തിനെയും ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു കനാൻ ദേശത്തെത്തി അപ്പം വളരെ വേഗത്തിൽ തന്നെ അവര് കനാൻ ദേശത്ത് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ തന്റെ ബ്രദറിൻ്റെ മകൻ ലോത്തും കൂടെ ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവിടെ ക്ഷാമം വന്നു തരുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ കാണുന്ന പന്ത്രണ്ടാം അധ്യായത്തിലെ ക്ഷാമം വരുന്നു അബ്രഹാം ഈജിപ്റ്റിലേക്ക് പോകുന്നു ഈജിപ്റ്റിൽ അവിടെ ചെന്നിട്ട് തൻ്റെ ഭാര്യ അദ്ദേഹം ഒത്തിരി നഷ്ടപ്പെടുന്നു ഫറവുവിൻ്റെ കയ്യിൽ നിന്നും ഭാര്യയെ തിരിച്ചു കിട്ടുന്നു തിരിച്ചു കിട്ടിയതിന് ശേഷം അധികം അദ്ദേഹം തിരിച്ചു വരുന്നതായിട്ടാണ് അധ്യായത്തിൽ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അധ്യായത്തിലേക്ക് ചാപ്റ്റർ ചാപ്റ്റർ വരുമ്പോൾ ഒന്ന് ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും ഇസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതൊക്കെയും കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു അഞ്ചാം നാലാമത്തെ വാക്യം അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ കണ്ടോണം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അംഗളായത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തന്റെ ഈ ഫാദറിന്റെ അല്ലെങ്കിൽ തന്റെ ബ്രദറിന്റെ മോകനെ വളരാനും അദ്ദേഹത്തിന് ഒരു മടിവില്ലായിരുന്നു അദ്ദേഹത്തിന് കൂടെ വളരാനായിട്ട് സംഭവിച്ചു അപ്പോൾ ലോത്തിൻ്റെ അതേസമയം തന്നെ അബ്രഹാമിൻ്റെ സമ്പത്തുകൾ വർദ്ധിക്കുന്ന അനുസരിച്ച് ലോത്തിൻ്റെ സമ്പത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അവിടെ എഴുതിയിരിക്കുന്നത് ലോത്ത് ഓൾസോ ഹൂ വൻ വിത്ത് ഏബ്രഹാം ഏബ്രഹാം ഹാഡ് ഫ്ലോക്സ് ഹേർഡ്സ് ആൻഡ് ടെൻസ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ആറ ഇനി പിന്നെ നമ്മൾ താഴോട്ട് കാണുന്നത് നമ്മൾ ഈ അധികം വളരുമ്പോഴാണല്ലോ പലപ്പോഴും നമുക്ക് ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ള വലിയ പ്രയാസങ്ങളൊക്കെ അത് സാധാരണഗതി പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ് ദേശത്തിലെ എട്ടാമത്തെ വാക്യം വേഴ്സ് എയ്റ്റ് അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് ഏഴാമത്തെ വാക്യം അബ്രഹാമിന്റെ കന്നുകാലികളുടെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ഇടയന്മാർക്കും ലോത്തിന്റെ തമ്മിൽ കനാനേരും പെരിസേരും പാർത്തിരുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പേ ഇല്ലയോ ഈ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്ന് വർധിക്കുമ്പോൾ പിണക്കം ഉണ്ടാകാനുള്ള വലിയ സാധ്യത നിർബന്ധമില്ല പക്ഷേ പിണക്കം ഉണ്ടാകാനുള്ള വലിയ സാധ്യതകളുണ്ട് കാരണം നമുക്ക് ആരെയും ആവശ്യമില്ലല്ലോ പിന്നെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കമുണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞു പിന്നെ നമ്മൾ സഹോദരങ്ങളാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കണം ലോത്ത് ലോത്തിൻ്റെ ജീവിതത്തിൽ ഈ അബ്രഹാമിൻ്റെ ലൈഫ് കണ്ട് പഠിക്കാനായിട്ട് നല്ലൊരവസരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടി അബ്രഹാമിൻ്റെ ജീവിതത്തിലൊട്ട് ഉടനീളം അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടും യാഗം ചെയ്യുന്നതായിട്ടും ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്നതായിട്ടും ഒക്കെ അദ്ദേഹം കണ്ടു വളർന്നതാണ് പക്ഷേ അടുത്തതായിട്ടാണ് ലോത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ലൈവായിട്ടുള്ള ടെസ്റ്റ് വരുന്നത് നമ്മൾ ആരുടെയെങ്കിലും കൂടെ ചേർന്ന് ഇങ്ങനെ ജീവിച്ചു പോയാൽ മക്കളെന്നുള്ള നിലയിൽ അപ്പനും അമ്മയുടെയും കൂടെ ചേർന്ന് ജീവിച്ചു പോയാൽ ഒരിക്കലും നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല കാരണം നമ്മുടെ വിശ്വാസം എന്താണെന്നോ നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നോ ഒന്നും ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല പക്ഷേ നമ്മൾ ആ മാതാപിതാക്കൾ നിന്നും ഒന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വേണ്ടത്തിനോട് പറയുകയാണ് ലോത്തെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളാണ് ഇനി നമുക്ക് അവിടെ വഴക്കുണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ട നീ ഒരു കാര്യം ചെയ്യും നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം നീ തിരഞ്ഞെടുത്തുവാ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് ഞാൻ വലത്തോട്ടെങ്കിൽ അല്ലെങ്കിൽ നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്നുള്ള നിലയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡിസിഷൻ അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു ആദ്യത്തെ ഭാഗത്തിലെ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു പക്ഷെ ലോത്ത് ചെറുപ്പമായിരുന്നായിരിക്കാം പക്ഷെ ഇപ്പോൾ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ഇച്ചിരി ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് പണ്ടത്തെ പോലെയല്ല അദ്ദേഹത്തിന് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തീരുമാനിച്ച ആ വാക്യങ്ങളാണ് വേസ്റ്റ് പത്താമത്തെ സോതോമിനെയും ഗോമോരേയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവോർ വരെ മിശ്രൈമിൻ ദേശം വരെ ആയിരുന്നു ലോത്ത് യോർദാൻ അക്കരയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു സോതോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു സോതോ നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു മനസ്സിലായോ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സോതോമരുടെ കുറിച്ച് ഈ അദ്ദേഹം വളരെ പച്ചപ്പായിട്ടുള്ള ഈ സ്ഥലം ഒക്കെ തിരഞ്ഞെടുത്തു ഞാൻ പലപ്പോഴും നമ്മുടെ വെൻ വി ഹാവ് ടു ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് എസ് നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഒരെണ്ണമേ ഉള്ളെങ്കിൽ ഇറ്റ്സ് വെരി ഈസി പക്ഷെ രണ്ട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഒരെണ്ണം ഗീവ്സ് എസ് മോർ ചാൻസ് ടു സിൻ അധികം പാപം ചെയ്യാനുള്ള സാഹചര്യം കിട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും ഏത് തിരഞ്ഞെടുക്കും മനസ്സിലാകുന്നുണ്ടോ രണ്ട് 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 കാര്യങ്ങളുണ്ട് ഒരെണ്ണം നമുക്ക് അധികം പാപം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇച്ചിലൂടെ വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും അവിടെ പച്ചപ്പുള്ള സ്ഥലമാണ് ഇഷ്ടം പോലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അവിടെയാണ് ലോത്തിൻ്റെ ഫസ്റ്റ് ഫിയർ ഓഫ് ഗോഡിൻ്റെ ടെസ്റ്റ് വരുന്നത് സൗകര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അവർ ലൈഫ് വിൽ പ്രൂവ് വാട്ട് വി ആർ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെ അനുസരിച്ചിരിക്കും പിൽക്കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ കർത്താവ് സഹായിക്കുകയും കരുണ കാണിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണെങ്കിലും തൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് അടുത്തടുത്ത വിഷയങ്ങൾ മുമ്പിലോട്ട് പോകുന്നത് അപ്പോൾ ലോത്തിനുള്ള ഒരു ഫസ്റ്റ് ചോദ്യമായിരുന്നു ലോത്ത് ഷുഡ് ഹവ് ഇൻ വെരി വൈസ് എബ്രഹാം അങ്കിൾ യു നോ ബെറ്റർ ഗോഡ് വാട്ട് ഐ ചൂസ് ഞാൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത് ഇത്രയും കാലം അബ്രഹാമിൻ്റെ കൂടെ നന്നാ ലോത്ത് ചോദിക്കണമായിരുന്നു പക്ഷേ ലോത്ത് ചോദിച്ചില്ല ലോത്ത് കണ്ണുകൊണ്ട് കണ്ടതൊക്കെ ആയിരുന്നു ലോത്തിൻ്റെ പാരാമീറ്റേഴ്സ് ഞാൻ ചോദിക്കട്ടെ ലോകത്തിലുള്ളൊരു വ്യക്തി അങ്ങനെ ഡിസൈഡ് ചെയ്ത കുഴപ്പമില്ലായിരിക്കാം കാരണം അദ്ദേഹത്തിന് വേറെ പരാമിറ്റേഴ്സ് ഇല്ല എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം നമുക്കുടെ കണ്ണിൻ്റെ ദൃഷ്ടി എങ്ങനെ ആയിരിക്കണം ലോത്ത് നോക്കിയതുപോലെ നോക്കിയാൽ എന്താ പറ്റുക ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്തിന് മനസ്സിലായി അങ്ങേ അറ്റത്ത് സ്വതോങ്കോം വരെ കൊണ്ട് അതാണ് അതിൻ്റെ ബോർഡർ അവിടെ അവിടുത്തെ ജനം വളരെ വിക്കടായിരുന്നു പക്ഷെ അത് ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിരുന്നില്ല മനസ്സിലായോ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല നമ്മളുടെ ജീവിതത്തിൽ ഇവിടെയാണ് നമ്മുടെ ഫിയർ ഓഫ് ഗോഡ് ദൈവം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഓരോ നമ്മുടെ ഡിസിഷൻസിലാണ് നമ്മുടെ ഫിയർ ഓഫ് ഗോഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇവിടെയാണ് നമ്മുടെ പിതാവിന് നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കാം മാതാവിന് ബന്ധമുണ്ടായിരിക്കാം എനിക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഞാനാണ് ദൈവത്തോട് വ്യക്തിപരമായി ചോദിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ പേഴ്സണൽ ലൈഫ് ഓഫ് കോഴ്സ് ഇവിടെ നമ്മൾക്ക് വായിക്കുന്നതനുസരിച്ച് ലോത്തിൻ്റെ തീരുമാനം പച്ചപ്പുള്ളതായിരുന്നു കണ്ണിന് ഇഷ്ടമുള്ളതായിരുന്നു അദ്ദേഹം തീരുമാനിച്ചു അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് താഴ്ത്ത് കാണുന്നു ലെറ്റ്സ് ലീവ് ദാറ്റ് പോർഷൻ പതിനാലാമത്തെ അദ്ദേഹത്തിൽ ചാപ്റ്റർ ഫോർട്ടീനിൽ നമ്മൾ കാണുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടുത്ത വാർണിംഗ് സൈനാണ് ലോത്തിൻ്റെ ജീവിതത്തിൽ അടുത്ത വാർണിംഗ് സൈനാണ് ലോത്ത് അവിടെ സോതോം കോമരയിൽ ചെന്ന് ഇപ്പോൾ നീ മാറ്റി മാറ്റി മാറ്റിയെടുത്ത് ഇപ്പോൾ അദ്ദേഹം സോതോം കോമരയിൽ തന്നെ എത്തിച്ചേർന്നു ഇനോ നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ മീ ആസ്ക് എ സിംപിൾ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് വൺ മൈനസ് വൺ സീറോ വാട്ട് ഇസ് ഫൈവ് മൈനസ് വൺ ഫോർ

കുറച്ച് കഴിഞ്ഞ് അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ടെൻ ആൻഡ് നൈൻസ് എ ഹ്യൂജ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം സ്വതംകോമരയിൽ തന്നെ എത്തിച്ചേർന്നു അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കോൺഷ്യൻസ് ഒന്നും പ്രിക്ക് ചെയ്യുന്നില്ല അവിടെ ഒരു പ്രശ്നവുമില്ല ചുറ്റുപാടൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ അന്ന് സാരയില്ലെന്നേ യു ഡോൺ ഹാവ് എനി പ്രോബ്ലംസ് ഫസ്റ്റ് വാർണിംഗ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊടുക്കുക ദൈവം നമ്പരാൻ എത്രമാത്രം കരണയുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കണം അദ്ദേഹമായിരുന്ന സ്ഥലത്ത് അവിടുത്തെ കുറച്ച് രാജാക്കന്മാർ വന്ന് ഇവരെ എല്ലാം പിടിച്ചോണ്ട് അങ്ങ് പോവാം ചരിത്രമൊക്കെ താട്ട് വായിച്ചാൽ മതി നിങ്ങൾ വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞതിന് ശേഷം അന്നേരവും അബ്രഹാം അബ്രഹാമിൻ്റെ അഭ്യാസികളെയും കൊണ്ടുവന്ന് വന്ന് ഇവരെല്ലാം വീണ്ടെടുക്കുക അന്നേരവും ഒരു പക്ഷേ അബ്രഹാം ലോത്തിനോട് പറഞ്ഞാണ് മോനെ ദൈവത്തെ അന്വേഷിക്കണേ മോനെ ദൈവത്തിൻ്റെ വഴി നടക്കണേ ആ എങ്കിളെ ഞാൻ ഐ ആം ഓക്കെ ഐ ആം ഓക്കെ ഐ ആം ഫൈൻ ഐ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് എനിക്ക് കണ്ടോ എനിക്ക് ചുറ്റുപാടും ആടും ആടും ഇതൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട് മോനെ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം അതൊക്കെ കുഴപ്പമില്ലെങ്കിലേ എല്ലാം എവറി ഈസ് ഫൈൻ ദാറ്റ് വാസ് എ ഫസ്റ്റ് വാർണിംഗ് ഹിസ് ലൈഫ് ലോത്ത് ബി കെയർഫുൾ ബി കെയർഫുൾ നിന്നെ ഇപ്പോൾ ഒരു ലോകത്തിലെ ഒരു രാജാവ് മാത്രമാണ് പിടിച്ചുകൊണ്ട് പോയത് എന്നാൽ നിന്നെ പിശാജിൻ്റെ കയ്യിൽ എപ്പോഴേക്കും അവിടെ ആക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നീ ആയിത്തീരും അപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊന്നും ബോധർ ചെയ്യേണ്ട വന്നില്ല മുമ്പോട്ട് അദ്ദേഹം പോയി അത് കഴിഞ്ഞതിന് ശേഷം അബ്രഹാമും ലോത്തും തമ്മിൽ പിന്നെയും അവർ ഇരുവരും ഇരുവഴികളിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു പിന്നീട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞു അബ്രഹാമിന് ഏകദേശം ഒരു നൂറ് വയസ്സായ സമയത്ത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായെന്ന് നമുക്കറിയാം വിഷുമായൽ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഏകദേശം ഒരു നൂറ് വയസ്സായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അബ്രഹാമിൻ്റെ അടുക്കൽ ദൈവം ഒന്ന് സംസാരിച്ചു അബ്രഹാമേ സാറായിൽ നിന്ന് നിനക്ക് ഒരു കുട്ടിയുണ്ടാവും ഭയങ്കര സന്തോഷത്തിൽ അബ്രഹാം ഇതൊക്കെ കേട്ടു കേട്ടതിന് ശേഷം പറഞ്ഞു അല്ല ഇനി നിങ്ങൾ എങ്ങോട്ട് പോവാ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സ്വതോങ്കോമാരെ വരെ പോവാ അതെന്താ അവിടെ നടക്കുന്ന എന്തുവാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അതൊന്ന് കാണാൻ മനസ്സിലാക്കാൻ അതിനനുസരിച്ച് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകാൻ നല്ലൊരു വാർത്ത കേട്ട അബ്രഹാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നൂറു വയസ്സ് വരെ കാത്തിരുന്ന തൻ്റെ മകൻ്റെ മകൻ ലഭിക്കുമെന്നുള്ള നല്ല പ്രാർത്ഥനയുടെ ഉത്തരവും വാക്തത്വവും ഒക്കെ കിട്ടിയ അബ്രഹാം അവിടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലൂടെ എൻ്റെ പൊന്നു കർത്താവേ എൻ്റെ പൊന്ന് ദൈവമേ എന്നോട് ദയം ഉണ്ടാകണം എന്ന് പറഞ്ഞ് അമ്പത് നാൽപ്പത് മുപ്പത് നിങ്ങളെ വാക്കുകളൊക്കെ എടുത്ത് വായിക്കണം ദൈവത്തോട് പറയുകയാണ് അവരെ നശിപ്പിക്കരുത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അദ്ദേഹം വിചാരിച്ചു കാണും ലോത്തും കുടുംബവും അവരെങ്കിലും ദൈവത്തെ താർത്ഥത്തിൽ അന്വേഷിച്ച ഒരു കൊച്ചു കൂട്ടായ്മയെങ്കിലും അവിടെ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു പക്ഷേ എന്തിനു പറയണം പിന്നീട് നമ്മൾ കാണുന്ന ചാപ്റ്റർ നയൻറ്റീൻ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വളരെ ദുഷ്കരമായ ചില സാഹചര്യങ്ങളാണ് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് നമുക്കറിയാമല്ലോ കഥ അറിയാവുന്നതാണ് എൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല ഇവിടെ നമ്മൾ കാണുന്നത് ഈ ദൂതന്മാർ ലോത്തിൻ്റെ ലോത്തിൻ്റെ പട്ടണത്തിൽ ചെല്ലുന്നു ലോത്ത് പറഞ്ഞു നിങ്ങൾ ഈ പകൽ ഇവിടെ താമസിക്കാൻ കൊള്ളുകയല്ല അല്ല രാത്രിയില്ലങ്കൂടെ താമസിക്കാൻ കൊള്ളാമുണ്ട് നമുക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെ അടച്ചുറപ്പുള്ള വീട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നതിന് ശേഷം അജനം പറയുന്ന വാക്കുകളാണ് ഏറ്റവും നിഷ്ഠുരമായ വാക്കുകൾ പത്ത് പത്തൊമ്പതിൻ്റെ അഞ്ചാമത്തെ വാക്യം

രണ്ട് പെമ്മക്കളാണ് ലോത്തിനുണ്ടായിരുന്നത് ആ രണ്ട് പെമ്മക്കളെ കൊടുക്കാനായിട്ട് റെഡിയായിരുന്നു ഞാൻ യു കനോട്ട് തിങ്ക് സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ഇൻ യുവർ മൈൻഡ് പക്ഷേ അപ്പോഴും ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് നോർമൽ ദീസ് തിങ്സ് ആർ ഇറ്റ്സ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ വെൻ യു മൂവ് ഫ്രം വൺ ടു ടു യു ഫീൽ എ പെയിൻ വൺ ടു ത്രീ യു ഫീൽ എ പെയിൻ പക്ഷെ വൺ ടു ത്രീ ആഫ്റ്റർ ദാറ്റ് സ്ലോലി യു യു ഫീൽ നമ്പ് യു ഡോണ്ട് ഫീൽ പാപത്തിൻ്റെ ഇൻറ്റൻസിറ്റി പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല മനസ്സിലാകുന്നുണ്ടോ അത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പുരുഷന്മാരെ അറിയാത്ത രണ്ട് പെൺകുട്ടികൾ എനിക്കുണ്ട് ഞാൻ അവരെ തരാമെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മുമ്പിലേക്ക് വലിച്ചറിയാനായിട്ട് അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അദ്ദേഹം പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഗസ്റ്റിനെ ആണെങ്കിൽ പോലും ആദിത്യ മര്യാദയുടെ ഭാഗമാണെങ്കിൽ പോലും അപ്പോൾ ബോധമുള്ള ഏഞ്ചൽസ് പറഞ്ഞ് എന്നെ കാണിക്കുന്നു ലോത്തിനെ പിടിച്ച് ആകത്തോട് വലിച്ചു കയറ്റി വലിച്ചു കയറ്റിട്ട് പറഞ്ഞു നിനക്ക് ഈ പട്ടണത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഞങ്ങൾ നശിപ്പിക്കാൻ പോവാ ക്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ വലിയ സ്നേഹം ലോത്തിനോട് കുറച്ചെങ്കിലും ലോത്തിന് അബ്രഹാമിനോട് കൂടെ നടന്നപ്പോൾ ദൈവത്തോട് ചില സംസാരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു കാണും കർത്താവുമായിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ വന്നു കാണും ദൈവത്തിൻ്റെ കരുണ ദൈവം ചോദിച്ചു പറഞ്ഞു ആ രണ്ട് പെമ്മക്കൾ കെട്ടാനിരിക്കുന്ന രണ്ട് പിള്ളേരുണ്ട് അമ്മമാരോട് സംസാരിക്കണം അമ്മമാരോടൊക്കെ പറ വേഗം നശിപ്പിക്കാൻ പോവാ പോവാം ചെന്ന് അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ ബാ ഈ പട്ടണം നശിപ്പിക്കാൻ പോവാ അത് പറഞ്ഞു അപ്പ അപ്പ പണി വെല്ലം പോയി നോക്കാൻ യു ആർ ദേ ഫൗണ്ട് ജോക്കിങ് അപ്പ അപ്പ ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ അങ്ങനെയൊന്നും സംഭവിക്കുകയെന്നേ ദൈവത്തിനെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കെട്ടുകഥകളാണ് യു ബിലീവ് മോർ ഓഫ് യൂട്യൂബ് ദാൻ ഒരു പക്ഷെങ്കിൽ ലോത്തിന് കാര്യം മനസ്സിലായി ലോത്ത് പറഞ്ഞു അമ്മമാരി വരാൻ പോകുന്നില്ല ലോത്ത് തിരിച്ച് ചെന്നു അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ലോത്ത് ഇങ്ങനെ എൻ്റെ ഈ സാധനങ്ങൾ കാര്യങ്ങൾ ഭാര്യ പറഞ്ഞ് എങ്ങനെയാ വച്ചാൽ ഞങ്ങൾ പോന്ന് എന്നൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ദൂതന്മാർ മനസ്സലിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് വേസ് സിക്സ്റ്റീൻ പതിനാറാമത്തെ വാക്യം

പുമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി ഓർത്തു നോക്കിയ ഇവരെ കൈക്ക് പിടിച്ച് വാലിച്ചിറക്കി അല്ലെ വരുത്തില്ല നമ്മള് വിചാരിക്കും പാപത്തിന് ഇത്രമാത്രം പിടിയുണ്ടോ അതെ ഉണ്ട് വാലിച്ചു ഇറക്കി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറഞ്ഞു വേഗം ഓടിക്കോളാൻ പറഞ്ഞു മലമുകളിലോട്ട് പറഞ്ഞു മലമുകളിലോട്ട് ഓടാനൊന്നു പോയ്യ ഞങ്ങൾക്ക് അടുത്തുള്ള ഈ പട്ടണത്തിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ സ്റ്റാൻഡപ്പ് ഇൻ ദ മൗണ്ടൻസ് മൗണ്ടൻസിലോട്ടൊന്നും ബാമ്പയ്യ എഗെയിൻ കോംപ്രമൈസ് എൻ്റെ ദൂതന്മാർ പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കാര്യം പുറകോട്ട് തിരിഞ്ഞ് വിട്ടതിലോട്ട് തിരിഞ്ഞ് നോക്കരുത് വിട്ടതിലോട്ട് തിരിഞ്ഞ് നോക്കരുത പ്രത്യേകിച്ച് പറഞ്ഞു പക്ഷേ ലോത്തിൻ്റെ ഭാര്യ അത് കേട്ടില്ല ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും നമ്മൾ പലരും കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചപ്പോഴും മിശ്രേമിൽ നിന്ന് വിട്ടപ്പോഴും ജനം ഇസ്രയേലിൽ ആയിരുന്നപ്പോഴും അവരുടെ ഉള്ളിൽ അപ്പോഴും മിശ്രയമായിരുന്നു ഇവിടെ ഇരിക്കുമ്പോഴും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം ഇസ്രയേലിലായിരിക്കുമ്പോഴും ഇസ്രൈമിന്റെ അനുഭവം സോതോ മുകോമാരിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ട് വലിച്ചിറങ്ങിക്കൊണ്ട് വന്നിട്ട് ആ സഹോദരരുടെ ഹൃദയം അപ്പോഴും അയ്യോ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നോക്കല്ലേ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ താൻവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു ിനും ഗോമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂല നാശം വരുത്തു വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂല നാശത്തിൽ നിന്നും വിടിവിച്ചു നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവരെ ഇറങ്ങി തിരിച്ചത് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ അബ്രഹാമിൻ്റെ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ഇറങ്ങിയതാണ് ഇപ്പം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഈ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴുള്ള ചോദ്യങ്ങളുടെ ചില ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം നിങ്ങളൊക്കെ കർത്താവിനോട് ഇറങ്ങി തിരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ടെൻ ഇയേഴ്സ് സം ഓഫ്തം ഫൈവ് ഇയേഴ്സ് സം ഓഫ്തം ട്വൻറ്റി തേർട്ടി ഇയേഴ്സ് വാട്ട് ഈസ് യുവർ വാല്യൂ സിസ്റ്റം വിത്ത് ലോഡ് നിങ്ങൾ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് നിങ്ങളുടെ തലമുറ കർത്താവിനെ അന്വേഷിക്കുന്ന തലമുറയാണോ ഇപ്പോൾ പറയുന്നത് കുഞ്ഞുങ്ങളൊക്കെ തിരിച്ചെറുതായിരിക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പിള്ളേരുള്ളവരെ സംബന്ധിച്ചിടത്തോളവും നമ്മളോടുള്ള ചോദ്യം വാട്ട് ആം എ റിയലി ലുക്കിംഗ് ഫോർ വാട്ട് ഈസ് എ മൊറാലിറ്റി ഓഫ് ദ പേഴ്സൺ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് കാണുമ്പോഴാണ് നമ്മുടെ ഹൃദയം നീറുന്നത് ഏത് ലെവൽ കാണുമ്പോഴാണ് നീറുന്നത് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം നീറും അല്ലേ പുറത്തൊന്നും പറഞ്ഞില്ലേലും അതൊരു വേദനയായിരിക്കും ഏത് കാര്യം കാണുമ്പോഴാണ് നീറുന്നത് അബ്രഹാം ലോത്തൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നീറ്റലുകൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ചെയ്തില്ല പിന്നീട് പത്തൊമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവിടെ ആയിരുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മൊറാലിറ്റി എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് അവരുടെ ജീവിതത്തിലേ ഇല്ലായിരുന്നു പറഞ്ഞു രണ്ട് പെൺപിള്ളേരും നമ്മൾ ചോദിച്ചു കുഞ്ഞ ഇനി എങ്ങനെ മുമ്പോട്ട് കുടുംബത്തിൻ്റെ കാര്യം നമുക്ക് കല്യാണം കഴിക്കണ്ടായോ നമുക്ക് എന്തോ ചെയ്യും അവരുടെ എടുത്ത തീരുമാനം ഇറ്റ് ഇറ്റ്സ് ബെറ്റർ ടു സ്ലീപ്പ് വിത്ത് അവർ ഫാദർ നമ്മുടെ പിതാവിൻ്റെ കൂടെ താമ നമുക്ക് കിടക്കാം അതായിരിക്കും പറ്റത്തുള്ളൂ അല്ലാതെ വേറെ വഴിയില്ല ബിക്കോസ് ദ നെവർ നോ ഗോഡ് അവരുടെ ജീവിതത്തിൽ ദൈവം എന്നുള്ളൊരു കാര്യം ഉണ്ടായിട്ടില്ല വാട്ട് ഹാപ്പൺ ടു ലോത്ത് ലോത്ത് നീ ദൈവത്തെ കണ്ടിറങ്ങിയതല്ലേ ഒരു അറ്റ്ലീസ്റ്റ് നിന്റെ അങ്കിളിൻ്റെ കൂടെ നീ ഇറങ്ങിയെങ്കിലും നീ കണ്ടതല്ലേ കർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും നീ കണ്ടതല്ലേ അതെ ഫസ്റ്റ് സ്റ്റാൻഡർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് നോട്ട് സ്റ്റാൻഡർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് നോട്ട് ഗോഡ് ഇതെല്ലാം കർത്താവ് ദൈവത്തിന്റെ വചനത്തിനത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കും നമ്മൾ വിചാരിക്കും ഇതിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കും നമുക്ക് ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് ഉദാഹരണമായിട്ട് എഴുതാൻ ലുക്കോസിൻ്റെ അസുശേഷൻ പതിനേഴാം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തു ഈ സംഭവങ്ങൾ കൂട്ട് ചെയ്തേച്ചു ലൂക്ക് ചാപ്റ്റർ സെവൻറ്റീൻ ലൂക്കോസിൻ്റെ അസുശേഷൻ അന്തിമ കാലഘട്ടത്തിലെക്കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം വായിച്ചാട്ട് ഇരുപത്തി എട്ടാമത്തെ വാക്യം മുള ക് റീഡ് ലൂക്ക് ചാപ്റ്റർ സെവൻറ്റീൻ വേസ്റ്റ് ട്വൻറ്റി എയ്റ്റ് Likewise as it was also in the days of Lot, they ate, they drank, they bought, they sold, they planted, they built. But on the day that Lot went out of Sodom, it rained fire and brimstone from heaven and destroyed them all. Praise God so, Likewise it was was also in the days of Lot. They ate, they drank. They bought and they sold. They planted and they built. They are the tila. നടണ്ടേ വിതയ്ക്കണ്ടേ തിന്നണ്ടണ്ടേ കുടിക്കണ്ടേത്തിന്വാഹത്തിനു കാര്യം അവിടെ എഴുതുന്നില്ല ഇതെല്ലാം അവരും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ബഡ് ഓൺ ദ ഡി ദ ലോർഡ് വെൻ്റ് ഔട്ട് ഓഫ് സോതം ഇറ്റ് റെയിൻഡ് ഫയർ ആൻഡ് പ്രിംസ്റ്റോൺ ഫ്രം ഹെവൻ ആൻഡ് ഡിസ്ട്രോയിഡ് ദ മോൾ തീയും ഗന്ധവും വീണ ആ ദേശം നശിക്കുവാനിടയായി തീർന്നു പ്രിയ സാരങ്ങളെ ദ ലോഡ് ഇസ് സേയിങ് ദിസ് ഇസ് ഹൗ ദ ലാസ്റ്റ് ഡേസ് വിൽ ബി ദ ടുവേർട്സ് ആൻഡ് ഇറ്റ് വുഡ് ബി ലൈക്ക് ദിസ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതൊരു പോസിബിലിറ്റി ആണ് ഇതൊരു പോസിബിലിറ്റി ആണ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്നിടത്ത് ഹോമസെക്സ്വാലിറ്റി ഒന്നും ഒരു പ്രശ്നമേ അല്ലാത്ത ഒരു സാഹചര്യം എന്നൊന്നും അല്ല വി ഓൾനോ ഇറ്റ്സ് എ പോസിബിലിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്യം വേഴ്സ് തേർട്ടി മുപ്പതാമത്തെ വാക്യം മുപ്പതാമത്തെ വാക്യം

വനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും കർത്താവായ വിശ്വസിച്ച നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നവനെ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയുള്ളൂ ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങളെ കഴുകി കളഞ്ഞ് കർത്താവിൻ്റെ കൂടെ ചേർത്ത് നടന്ന് നടന്നാൽ മാത്രമേ ഈ വക്രതയുള്ള ഈ ദുഷ്ടതയുള്ള ഈ തലമുറകളിൽ നമ്മൾ നമ്മളെ തന്നെ പ്രിസേർവ് ചെയ്യപ്പെടുകയുള്ളൂ ഹലേലുയ കർത്താവ് ഒരു വാണിംഗ് ആയിട്ട് ആയിട്ടവിടെ പറയുകയാണ് ഹു ഓവർ സിക്സ് ടു സേവ് ഹിസ് ലൈഫ് ലൂസ് ഇറ്റ് ലോത്തിൻ്റെ കാര്യം ഇതായിരുന്നു ലോത്തിന് ലോത്തിൻ്റെതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ടായിരുന്നു യു വോണ്ട് ടു പ്രൊട്ടക്ട് ഹിസ് ലൈഫ് യു വോണ്ട് ടു കീപ് ഹിസ് ലൈഫ് യു വോണ്ട് ടു കീപ് ഹിസ് ബിലോങ്ങിങ്സ് പക്ഷേ എന്തുപറ്റി അദ്ദേഹത്തിനത് പ്രിസേർവ് ചെയ്യാനായിട്ട് പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല ബിക്കോസ് എ ഡേ കംസ് ഇൻ വിച്ച് യു കെ നോട്ട് പ്രിസേർവ് ദോസ് തിങ് യു അസേർവ് ആ കാര്യങ്ങൾ നശിക്കുന്നൊരു ഉണ്ടാവും എന്നാൽ അന്നും നശിക്കാതെ നിൽക്കുന്നൊരു ജീവനുണ്ട് പ്രിയ സഹോദരങ്ങളെ അത് ക്രിസ്തുവേഷ് നമുക്ക് തരുന്ന ജീവനാണ് ആ ജീവനുള്ളവരെ മാത്രമേ നഷ്ടപ്പെടാതിരിക്കുള്ളൂ അതുകൊണ്ടാണ് പിന്നെയും 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 പറയുന്നത് ക്രിസ്തുവേശുവിലുള്ള ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് ഹലലുയ നമുക്ക് എന്തുണ്ട് എന്തില്ല എന്നുള്ളതിനെക്കാട്ടിലപ്പുറത്തായിട്ട് അതൊക്കെ ഒരു പക്ഷേങ്കിൽ ലോകത്തിൽ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് നല്ല വീടുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അബ്രഹാം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അബ്രഹാം കൂടാരങ്ങളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഹി വാസ് സിറ്റിംഗ് മെനി ടൈംസ് ഇൻ ടെൻസ് ലോത്ത് ഹോസ് ഇൻ എ വെരി ബിഗ് ഹൗസ് ഈ ഹാഡ് ലോട്ട് ഓഫ് തിങ്സ് പക്ഷേ അബ്രഹാമിനൊന്നുമില്ലായിരുന്നു പക്ഷേ അതല്ല അവിടുത്തെ വിഷയം ഫൈനലി നിലനിൽക്കുന്ന ഒരു പട്ടണത്തിൽ ചെന്നു ചേരുമ്പോൾ ആ വാക്തത്വം ചെയ്ത പട്ടണത്തിൽ ചെല്ലുമ്പോൾ അബ്രഹാം പറയും ഐ വാസ് എ വൈസ് മാൻ പക്ഷേ ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എത്രയോ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ലോകത്തിനെ കുറിച്ച് പിന്നീട് ആ വാക്യങ്ങൾ എഴുതിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പ്രസംഗം ഇവിടെ കൊണ്ട് നിർത്തിയാനേ എന്നാൽ ഒരു വാക്കും കൂടെ ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുണ്ട് രണ്ടു രണ്ട് പത്രോസ് രണ്ടാമധ്യായം സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ റ്റു രണ്ട് പത്രോസ് രണ്ടാമധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ സിക്സ് ആൻഡ് സെവൻ രണ്ട് പത്രോസ് രണ്ടാമദ്ധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ വേഗം വായിച്ചാല് സോതോം ഗോമര എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ചു ഉത്മൂല ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവർത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തികളാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു കർത്ത കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ നീതികെട്ടവരെ വിശേഷാൽ ജഡത്തെ അനുസരിച്ച് നടക്കുകയും കത്തുത്വത്തെ നിന്നിക്കുകയും അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സോതോം കോമര കർത്താവ് തക്കതായി ശിക്ഷിച്ചു പക്ഷേ അതിൻ്റെ ഇടയിലും നീതിമാനായ ലോത്ത് അദ്ദേഹം നീതിമാനാണെന്ന് അവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് പറയുന്നത് അല്ലേ നമ്മൾ വേറെ വല്ല പേരതിനെ വിളിച്ചാൽ പക്ഷെ ദൈവദനം പറയുന്നു അദ്ദേഹം നീതിമാനായ ലോത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വലഞ്ഞുപോയി വലഞ്ഞുപോയി വലഞ്ഞു പോവാൻ കാരണമെന്നാ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടില്ല അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ അവരെ സംബന്ധിച്ചുള്ള അവരുടെ മോറൽ സിസ്റ്റം ഇസ് ടോട്ടലി ഗോൺ ആ ഒരവസ്ഥയിൽ അവരെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് താൻ മാത്രം രക്ഷപ്പെട്ട ഒരവസ്ഥയിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത് പ്രിയ പ്രിയസൗരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒടുവിൽ നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് വലിയ രണ്ട് ജാതികൾ മോബൈറ്റ്സും അമോനൈറ്റ്സും ഒക്കെ ലോത്തിൻ്റെ തലമുറയിൽ നിന്ന് വന്നുവെങ്കിലും അവരാരും ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന തലമുറകളായിരുന്നില്ല നമുക്കറിയാം ഇസ്രായേൽ മക്കളോട് പൊരുതുന്ന മോബൈറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ അവരുണ്ടായിരുന്നില്ല ലോത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയായിരുന്നു അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി ഹാരാനി താമസിച്ചാൽ പോരായിരുന്നു അല്ലെങ്കിൽ അവിടെ താമസിച്ചാൽ പോരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ ഞാനും അതേ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും എന്നൊരു പക്ഷേങ്കിലും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ടുഹേഴ്സ് എൻഡായപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒടുവിലായി എഴുതി നിർത്തുമ്പോൾ അദ്ദേഹം പറ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഹിംഇൻ ഹിസ് ലൈഫ് വളരെ കഷ്ടപ്പെട്ട് മനന്നൊന്ത് ആയിരിക്കുന്ന ചുറ്റുപാടുമൊക്കെയുള്ള കാര്യങ്ങൾ കണ്ട് മനന്നൊന്ത് വിഷമിച്ച് ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ എഴുതിക്കുന്നത് ആൻഡ് ഡെലിവേർഡ് ദ റൈച്ചസ് ലോട്ട് ഹു വാസ് ഒപ്രസ്ഡ് ബൈ ദ ഫിൽത്തി കോൺടാക്ട് ഓഫ് ദ വിക്കറ്റ് ഫോർ ദ റൈറ്റ്സ് മാൻ ട്വെല്ലിങ് എമംഗ് ദം ടോർമെൻഡ് ഹിസ് റൈറ്റ് സോൾവ് ഫ്രം ഡേ ടു ഡേ ബൈ സീയിങ് ഹിയറിംഗ് ദോലസ് ഡീറ്റ്സ് ഇത് കാര്യങ്ങൾ കണ്ടും കേട്ടും കണ്ടും കേട്ടും അവരുടെ മനസ്സാകെ വിഷമിച്ച ഒരു ലോത്ത്

വ്യക്തമായി പറയുന്നു നമുക്ക് വ്യക്തിപരമായി കർത്താവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം വി ടു നോ ലോഡ് ആരാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത് അന്തിമ ദിവസങ്ങളിൽ കാലഘട്ടം ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു എൻ ഡേസ് വിൽ ബി ലൈക്ക് ദിസ് ആ ദിവസത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് നമ്മുടെ ദൈവവുമായിട്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ സമൃദ്ധിയിൽ നിൽക്കേണ്ട ഒരു വലിയൊരു ആവശ്യം വ്യക്തിപരമായി നമുക്കുണ്ടായിരുന്നു ആ കർത്താവുമായിട്ടുള്ള ബന്ധമായിരിക്കണം നമ്മളെ മുമ്പോട്ട് നടത്തേണ്ടത് നമ്മുടെ തീരുമാനങ്ങൾ അതിനെ ബേസ് ചെയ്തായിരിക്കണം ദ ഫിയർ ഓഫ് ഗോഡ് ഞാൻ പറഞ്ഞല്ലോ ലോത്തിൻ്റെ പത്ത് പതിനഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന ആ തീരുമാനമായിരുന്നു കൂടാരം മാറ്റി മാറ്റി അടിച്ച് പിന്നീട് വന്നപ്പോഴത്തേക്കും ലോത്ത് എവിടെ ചെന്ന് നിന്നു മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളായിരിക്കാം പക്ഷേ കുറേ കാലഘട്ടം കഴിയുമ്പോൾ ആ തീരുമാനങ്ങളുടെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും അതുകൊണ്ട് ഇന്ന് നമുക്ക് തിരിച്ചറിവില്ലെങ്കിലും ദൈവത്തോട് ചെയ്യണം കർത്താവെ ഹെൽപ്പ് മീ ടു ഡിസൈഡ് ദ റൈറ്റ് തിങ് കർത്താവെ ശരിയായി ഡിസൈഡ് ചെയ്യുവാൻ ബോധം തരണമേ അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് ആസ്ക് ഫോർ വിസ്ഡം ആൻഡ് ഗോഡ് വിൽ ഗീവ് യു ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ ഓടി ചെല്ലുവാനായി പറഞ്ഞു നമുക്ക് ദൈവത്തിനടുക്കിൽ ചെന്നണം കർത്താവെ കിമി ക്രൈസ് കർത്താവെ ഞാൻ തിരഞ്ഞെടുത്താൽ പോലും പലപ്പോഴും വേണ്ടാത്തതേ തിരഞ്ഞെടുക്കൂ കർത്താവെ എന്നെ റൈത്തായിട്ട് തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കും